ഓക്കേ സർ. സർ ഞാൻ ഓഡിബിൾ അല്ലേ? മനസ്സ് നന്നാവട്ടെ. എത്രയും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, NSS വോളണ്ടിയേഴ്സ്, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. കേരള സാങ്കേതിക സർവകലാശാലയുടെ NSSL ന് കീഴിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റും കോതമംഗലം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജും സ്നേഹിത വിമൻസ് ഹെൽത്ത് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്തനാർബുദ അവബോധ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന സ്തനാർബുദത്തെ കുറിച്ചും അവ കണ്ടെത്തുവാനുള്ള വഴികളെ കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി നമ്മളോട് സഹകരിക്കുന്നത് സ്നേഹിത വിമൻസ് ഫൗണ്ടേഷനാണ്. 2016 സ്ഥാപിതമായി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണിത്. പ്രതിരോധ പുനരധിവാസ സേവനങ്ങളിലൂടെ സ്ത്രീകളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനായി സ്നേഹിത പ്രവർത്തിച്ചു വരുന്നു. ചികിത്സിക്കാവുന്ന ഘട്ടത്തിൽ തന്നെ സ്തനാർബുദ കേസുകൾ നേരത്തെ കണ്ടുപിടിക്കുവാനാണ് സ്നേഹിതയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് സെക്ഷൻസ്, ബ്രസ്റ്റ് സ്ക്രീനിങ് ക്യാമ്പ്സ്, ബ്രസ്റ്റ് സ്ക്രീനിങ് ക്ലിനിക്സ് എന്നീ സേവനങ്ങൾ സൗജന്യമായി ഒരുപറ്റം സ്നേഹിതമാർ സമൂഹത്തിന് വേണ്ടി അർപ്പണബോധത്തോടെ ചെയ്തു വരുന്നു. അങ്ങനെ പൂർണ്ണമായി ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും വിമുക്തി നേടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ഇവർ. സ്നേഹിതയ്ക്കുള്ള സേവന ക്ലിനിക് യാഥാർത്ഥ്യമാക്കുവാനും സമൂഹത്തിന്റെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ കൂടിയായ ഡോക്ടർ പോൾ അഗസ്റ്റിൻ സാറിന്റെ നേതൃത്വവും മാർഗനിർദ്ദേശവും സഹായകരമായി. ഇദ്ദേഹം RCC തിരുവനന്തപുരത്ത് നിന്ന് സർജിക്കൽ ഓങ്കോളജി ഡിവിഷന്റെ മേധാവിയായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഇദ്ദേഹം നാഷണൽ ക്യാൻസർ സെന്റർ USAയിൽ നിന്നും NCI ഫെലോഷിപ്പ് ഇൻ ബ്രസ്റ്റ് ക്യാൻസർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തതായി ഔപചാരികമായി ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനായി മാനവഗീതം ആലപിക്കുന്നതിനായി രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ NSS വോളണ്ടിയറായ ഗോപികയെ ക്ഷണിച്ചോളും. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാങ്കുകൾ ഇടരട്ടെ. ഈ മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗപർണാക പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗപർണാക പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. ഈ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. ഈ മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. താങ്ക് യു ഗോപിക. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി NSSL പ്രോഗ്രാം കോർഡിനേറ്റർ ആയ എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ജോയ് വർഗീസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മനോഹരമായ ഒരു സഹായത്തിൽ ആയിരിക്കുന്ന പ്രിയ വിശിഷ്ട വ്യക്തികളെയും പാർട്ടിസിപ്പൻസായി എത്തിയിരിക്കുന്ന NSS വോളണ്ടിയേഴ്സിനെയും സ്വാഗതം ചെയ്യുകയാണ് എന്റെ കർത്തവ്യം. നമ്മോടൊപ്പം ആയിരിക്കുന്ന വിശിഷ്ടാതിഥി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ മാഡം, സ്നേഹിതയുടെ ഭാഗത്തു നിന്നും
എൻഎസ്എസിന്റെ ഭാഗത്തു നിന്നും ആയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ. ലോകം മുഴുവൻ ഒരു അസാധാരണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പതിയെ പതിയെ മുൻപ് നമ്മളായിരുന്ന അവസ്ഥയിലേക്ക് തിരികെ എത്തുവാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. തീർച്ചയായും എൻഎസ്എസും ആദ്യം ഒന്ന് പതറിയെങ്കിലും ഇന്ന് കഴിഞ്ഞ 6-7 മാസങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഴയ രീതിയിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ്. സാങ്കേതിക സർവകലാശാല നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായും 4 വിദ്യാർത്ഥി കൂട്ടായ്മകളിലൂടെയാണ് ഇന്ന് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഊർജ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം, പാലിയേറ്റീവ് കെയർ, പിന്നെ ബ്ലഡ് ഡൊണേഷൻ, ഇങ്ങനെ 4 മേഖലകളിലായി വിദ്യാർത്ഥികളെ തിരിച്ച് ഓരോ മേഖലയ്ക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടി എൻഎസ്എസ് ഓർഗനൈസിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത 4 പേരെ ചേർത്ത് മേഖലാതലത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്ന പാലിയേറ്റീവ് കെയർ ടീമിന്റെ എറണാകുളം മേഖലയുടെ ഒരു പരിപാടിയിലാണ് നമ്മളായിരിക്കുന്നത്. സ്നേഹിതയുമായി ചേർന്ന് നാഷണൽ സർവീസ് സ്കീംസ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്ത ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പരിപാടിയുടെ ഒരു പരമ്പരയുടെ 6 പരിപാടികളോടനുബന്ധിച്ച് പരിപാടികൾ നടത്തുന്നുണ്ട്. ആ പരമ്പരയുടെ ഉദ്ഘാടന വേദിയിലാണല്ലോ നാം ആയിരുന്നു. പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ബ്ലഡ് ഡൊണേഷൻ ടീമും രുധിരസേന എന്ന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ കിറ്റിന്റെ ബ്ലഡ് ഡൊണേഷൻ ടീമും വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നെ 250 ബ്ലഡ് ഡൊണേഷൻ എന്നൊരു ടാസ്ക് എടുക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട ആംബിയൻസ് വളരെ ഭംഗിയായി അതിനെ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്ന സന്തോഷത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പിന്നെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോളണ്ടിയേഴ്സിന്റെ ശക്തി കൊണ്ടും അവരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അതൊക്കെ സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാം ഓഫീസേഴ്സ് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അവരൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി എനിക്ക് സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ പി സുജൻലാൽ സാറിനാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. സാറിന്റെ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും എൻഎസ്എസിന് മുതൽക്കൂട്ടാണ്. ഈ പരിപാടി നടത്തുവാനുള്ള അനുവാദം നിങ്ങൾക്ക് തന്ന സാറിനെ പ്രത്യേകം ഓർക്കുന്നു. സാറിന്റെ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പരമ്പര യൂണിവേഴ്സിറ്റി തല ഉദ്ഘാടനത്തിനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യയായ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ മാഡത്തിനെയാണ് എനിക്ക് സ്വാഗതം ചെയ്യുവാനുള്ളത്. എൻഎസ്എസിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രത്യേക കരുതൽ നൽകുന്ന മാഡത്തിന്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഊർജമായ മാഡത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഡോക്ടർ റജി ജോസ്, മെഡിക്കൽ ഡയറക്ടർ സ്നേഹിത വിമൻസ് ഫൗണ്ടേഷനാണ്. ഈ ഒരു പരിപാടി സാധ്യമാക്കിയിരിക്കുന്നത് സ്നേഹിത എന്ന സംഘടനയുടെ സാന്നിധ്യം കൊണ്ടാണ്. എൻ എസ് എസ് എല്ലിന് മാത്രമായി ഇത്രയും ബൃഹത്തായ ഒരു അവയർനെസ് സീരീസ് നടത്തുവാനായിട്ട് കഴിയുകയില്ല. സ്നേഹിതയുടെ ഭാഗത്തു നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ റജി ജോസ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയുടെ ബ്ലഡ് ഡൊണേഷൻ പരിപാടികളും ഇന്ന് ആരംഭിക്കുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് സീരീസും ഇതിന്റെ രണ്ടിന്റെയും പിന്നിൽ ഇന്ന് വലിയൊരു ശക്തിയായി പ്രവർത്തിക്കുന്നത് രതീഷ് സാറാണ്. സാറ് ഞങ്ങളുടെ അഡ്വൈസറി KTU NSSL-ന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്, ഒരു മുൻ വോളണ്ടിയറാണ്, ഒരു മുൻ NSS വോളണ്ടിയറാണ്. ഇന്ന് PSSC ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിന്റെ കോർഡിനേറ്ററായിട്ടും കേരള ബ്ലഡ് ഡൊണേഴ്സ് സൊസൈറ്റി KEBS-ന്റെ ജനറൽ സെക്രട്ടറിയായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നു. അദ്ദേഹം
ഐഎസ്ആർഒയുടെ ഒരു സ്റ്റാഫാണ്, എഞ്ചിനീയറാണ്, സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനമായിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് അദ്ദേഹം അവനെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാനായിട്ട് ആവശ്യിക്കുകയും അതിനെ തുടർന്നാണ് ഞാൻ ഞങ്ങളുടെ പാലിയേറ്റീവ് കെയറിനെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചത്. സാറിനെ, സാറിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകം ഓർക്കുന്നു, സാറിനെ ഈ യോഗയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം ഡോക്ടർ ജയപോൾ സാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർവകലാശാലയിലെ എറണാകുളം മേഖലയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. ഞാൻ ഒരു ഉപദേഷ്ടാവിന്റെ സ്ഥലത്ത് കാണുന്ന ഒരു ഗുരുവിനായി കാണുന്ന ബഹുമാനായ സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ചയിൽ വരുന്ന സമയം കൊണ്ടാണ് ഈ ഒരു പരിപാടി വളരെ ഭംഗിയായി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 500 രജിസ്ട്രേഷൻസ് രജിസ്ട്രേഷൻസ് പരിപാടി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പാലിയേറ്റീവ് കെയറിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച എല്ലാ മേഖലാ കോർഡിനേറ്റർമാരെയും കൺവീനർമാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ മനോഹരമായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാർ ഓർഗനൈസ് ചെയ്തു. സാറിന്റെ പ്രവർത്തന മേഖലയെ നന്ദി പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ എത്തിയിരിക്കുന്ന സ്നേഹിതരുടെ എല്ലാ ഒഫീഷ്യൽസിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന ഓളന്റിയേഴ്സ് എന്നും ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ശക്തിയായിരിക്കുന്ന, ചാലകശക്തികളായിരിക്കുന്ന ഞങ്ങളുടെ ഓളന്റിയേഴ്സിനെ എല്ലാവരെയും, ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഓളന്റിയേഴ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ക്ഷമിക്കുക, ഇന്നത്തെ മുഖ്യ സെക്ഷൻ കൈകാര്യം ചെയ്യാനായി എത്തിയിരിക്കുന്ന ഡോക്ടർ പോൾ അഗസ്റ്റിൻ സാർ, ഹെഡ് സർജറിക്കൽ ഓണക്കോളജി ഡിവിഷൻ RCC ട്രിവാൻഡ്രം, സാറിനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി മോർബേസിയോലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലെ പ്രിൻസിപ്പളായ എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ പി സോജൻലാൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മനസ്സ് നന്നാവട്ടെ. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ബഹുമാന്യായ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഓണറബിൾ ഡോക്ടർ രാജശ്രീ മാഡം, ഡോക്ടർ ജെ വർഗീസർ, ഡോക്ടർ റെജി, എഞ്ചിനീയർ രതീഷ്, ഡോക്ടർ റെജി എം പോൾ, ഇന്നത്തെ ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം നയിക്കുന്ന ഡോക്ടർ പോൾ അഗസ്റ്റിൻ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NSS കുടുംബാംഗങ്ങളെ, ശ്രീ ഷിജു രാമേന്ദ്രൻ സാർ, എല്ലാവർക്കും നമസ്കാരം. പാലിയേറ്റീവ് NSS പാലിയേറ്റീവ് കെയർ പ്രോഗ്രാംസിന്റെ ഉദ്ഘാടനം ആണല്ലോ ഇന്ന് നടക്കാൻ പോകുന്നത്. സ്നേഹിത വിമൻ ഹെൽത്ത് ഫൗണ്ടേഷനുമായിട്ട് സംയോജിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രോഗ്രാം അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വൈസ് ചാൻസലർ ഉദ്ഘാടനം ചെയ്യുന്നു. 24 October മുൻപായി സ്റ്റേറ്റ് ലെവലിലുള്ള മറ്റ് അഞ്ച് റീജിയനിൽ കൂടി ഈ പ്രോഗ്രാംസ് നടക്കുന്നതാണ്. എക്കാലവും ഇതിലേക്ക് വേണ്ടിയിട്ട് സാദരം അനുവാദം തന്ന NSS എല്ലാ ഭാരവാഹികളോടും ആദ്യമായി ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വളരെ റീസെൻ്റായിട്ട് നടന്ന കോവിഡ് പീരീഡിൽ തന്നെ ഏകദേശം 5,900 പാർട്ടിസിപ്പൻസിനെ കൊണ്ട് 1,475 വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഏകോപിപ്പിച്ചുകൊണ്ട് വെബിനാറുകൾ സംഘടിപ്പിക്കാൻ MBITS എഞ്ചിനീയറിംഗ് കോളേജിന് സാധിച്ചു. KTU നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഇതിന് മുന്നമേ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്, റീബിൽഡ് കേരള ആക്ടിവിറ്റീസ്, ഇങ്ങനെ NSS വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതായ ഈ പ്രോഗ്രാംസ് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തുടർന്നും ധാരാളം പ്രോഗ്രാംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ റെഗുലർ അക്കാഡമിക്സിനേക്കാൾ കൂടുതൽ മറ്റ് പ്രോഗ്രാംസിന് സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം, 100 ആക്ടിവിറ്റി പോയിന്റ്സിലൂടെ
വിവിധങ്ങളായ പ്രോഗ്രാംസിന് ഊന്നൽ കൊടുക്കുന്നു. അത് ഏറ്റവും അഭിനന്ദനാർഹമാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഹോണറബിൾ വൈസ് ചാൻസലർ ഓഫ് കെടിയു ഡോക്ടർ ജയശ്രീ എം എസ് മാഡത്തിനെ എത്രയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ സൂജൻലാൽ, സ്നേഹിതയെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ റെജി ജോസ്, ഞങ്ങളുടെ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോയ്, എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായ രതീഷ്, ഡോക്ടർ ജെയ്, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താനായി എത്തിയിട്ടുള്ള ഡോക്ടർ പോൾ അഗസ്റ്റിൻ, മിസ്റ്റർ ഷിജു, പ്രിയപ്പെട്ട എൻ എസ് എസ് വോളണ്ടിയർമാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പൊ വളരെയധികം ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും എല്ലാം നമുക്ക് കോവിഡിനെ കുറിച്ച് കിട്ടുന്നുണ്ട്. അത് അത്തരം വിവരങ്ങളെല്ലാം നമുക്ക് ഡേറ്റയുടെ ശേഖരങ്ങൾ മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഇത് സംഭവിക്കുന്നത് വരെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതേ ഒരു ഇതേപോലെ തന്നെയാണ് സ്തനാർബുദത്തിന്റെ കാര്യവും. ആദ്യകാലങ്ങളിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ക്യൂർ ചെയ്യാമെന്നിരിക്കെ, പല പ്രത്യേകിച്ചും ഇത് സ്ത്രീകൾക്ക് വരുന്ന ഒരു രോഗമായതുകൊണ്ട് ഇത് വളരെയധികം ആദ്യഘട്ടങ്ങളിൽ ഇഗ്നോർ ചെയ്ത് പോകപ്പെടുന്നു. വളരെയധികം നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായാലും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ആയാലും സ്ക്രീനിങ്ങും മറ്റുമൊക്കെ പല വീടുകളിലും പല സന്നദ്ധ സംഘടനകൾ വഴിയും ഒക്കെ നടക്കാറുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് ഏവർക്കും അറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ഒരു സാമ്പത്തികമായ ഒരു ഭാഗത്തിലും വളരെ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർ സ്വന്തം ആരോഗ്യത്തിനെ വളരെ മാറ്റിവെച്ചിട്ടാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ നേരിടാറുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഒരു നമുക്ക് ഞാൻ വിചാരിക്കുന്നത് എല്ലാ വ്യക്തികൾക്കും ഈ ഒരു അസുഖത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒന്നോ അതിലധികമോ ആൾക്കാരെ അവരുടെ അവരെ അനുഭവിക്കുന്ന ഒരു 10 കൊല്ലം വരെ നീണ്ടു പോകുന്ന ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അടുത്തിടപഴകാൻ സാധിച്ചിട്ടുണ്ടാവാം. എനിക്കും അത് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായിട്ട്. അപ്പോൾ അവരുടെ ആ മാനസികമായിട്ട് അവരനുഭവിക്കുന്ന ആ സ്ട്രെസ്സും ഈ ഒരു കാലഘട്ടം പല സ്റ്റേജിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിൽ നിന്ന് പുറത്തു വരാനും ഒരു സ്ത്രീക്ക് സാധിക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ 6 ദിവസമായി ഇവിടെ നടക്കാൻ പോകുന്ന ഈ 6 സെഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് പല മേഖലകളിലും കൊടുക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. അപ്പൊ അതിൽ ഏകദേശം 500 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരു 3000 കുട്ടികളാണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥിനികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എത്രത്തോളം ക്ലോസ് ആയി ഇതിൽ ഡീൽ ചെയ്യുന്ന ഫ്രണ്ട് ലൈൻ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് എന്തെല്ലാം ടെക്നിക്കലായി ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ എൻ എസ് എസ് ടെക്നിക്കൽ സെല്ലിൽ ആലോചിക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഡോക്ടർ ജോയ് വർഗീസിന് അറിയാം, എൻ എസ് എസിന്റെ എന്ത് ആക്ടിവിറ്റിയുമായിട്ട് വന്നാലും ഞാൻ ആദ്യം പറയുന്ന ഇതാണ്, ടെക്നിക്കൽ സെൽ ഹാസ് എ ഡിഫറെന്റ് റോൾ ടു പ്ലേ ഹിയർ. മറ്റ് കോളേജസിലെ എൻ എസ് എസ് എന്നുള്ളതല്ല. പ്രത്യേകിച്ചും ഇപ്പൊ നമുക്കറിയാം ഈ ഇൻഫർമേഷൻ ടെക്നോളജിയും ഈ കമ്മ്യൂണിക്കേഷനും പലതരത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസും അവയർനെസ് പ്രോഗ്രാംസും പിന്നെ അങ്ങനെ എന്ന് വേണ്ട ഒട്ടനവധി ചെറിയ ചെറിയ ഡിവൈസസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന സംഗീതങ്ങളും അങ്ങനെ വളരെ കാര്യങ്ങൾ. ഒരുപക്ഷെ ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്ന ഡോക്ടർ പോൾ അഗസ്റ്റിന് അറിയാമായിരിക്കാം എങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഈ റുട്ടീൻ ഫോളോ അപ്പും മോണിറ്ററിങ്ങും അതെല്ലാം ഒരു ഒരു സെഗ്മെന്റ്. പിന്നെ അതുകൂടാതെ ഇതിൽ വരുന്ന റിസർച്ച് അവന്യൂസ്, പിന്നെ കുറെ അധികം കുട്ടികൾ ഈ ഡേറ്റ ഈ RCC ആയിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഇതിലെ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡേറ്റ
ഈ ഡാറ്റ ഉപയോഗിക്കുന്നത് ഡിറ്റക്ഷൻ വേണ്ടിയും അവരുടെ റിസർച്ചിന് വേണ്ടിയൊക്കെയാണ്, ഇമേജ് അനാലിസിസും മറ്റു കാര്യങ്ങളും. ഇത് കൂടാതെ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോ ഇത് എന്തൊക്കെ റീസൺസ് ആണ്, കുറച്ചൊക്കെ അനലിറ്റിക്സ് ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ നടത്തി എങ്ങനെയുള്ള കേസസിലാണ് ഇത് വരുന്നത്, ആ അത്തരത്തിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ഇങ്ങനെ ഒരു ഒരു സോഷ്യൽ സയൻസ് പെർസ്പെക്ടീവിലും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഡേറ്റയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിനും കൂടെയൊക്കെ ഉള്ള വഴികളൊക്കെ ഇതിലൂടെ തുറന്നു കിട്ടിയാൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി സയൻസുകളെ കുറിച്ചും അപ്രോച്ചിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ടെങ്കിലും അത് ഒരു ആക്ച്വൽ സൊസൈറ്റൽ പ്രോബ്ലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ഡോക്ടർ റെജിക്ക് ഇതിനെക്കുറിച്ച് വളരെ പറയാനുണ്ടാവും. സ്നേഹിത തന്നെ പ്രവർത്തിക്കുന്നത് ഇതിനുള്ള ഈ ഇൻഫർമേഷൻ ഡിസമിനേഷൻ മെക്കാനിസംസ് ഏത് തലത്തിലുള്ള സ്ത്രീകൾക്കായാലും എങ്ങനെയാണ് നമുക്ക് എത്തിക്കാൻ കഴിയും. നമുക്ക് ഓരോരുത്തരും നമ്മൾ ഒരു ദിവസം കാണുന്ന ഒരു 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 10-15 സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വരുന്ന മെയ്ഡ് മുതൽ ഏറ്റവും വലിയ ആൾക്കാർ വരെയുള്ള പല പല സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും അങ്ങനത്തെ ഒരു വർക്ക് എൻവയറോൺമെന്റിൽ നിന്നുമാണ് വരുന്നത്. അപ്പൊ അവരുടെ നീഡ്സും അവരുടെ പ്രശ്നങ്ങളും പലതരത്തിലായിരിക്കും. അപ്പൊ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് തരത്തിലാണ് നമ്മുടെ NSS വോളണ്ടിയേഴ്സിൽ ഇതിൽ ഇടപെടാൻ പറ്റുന്നത്, ഏതൊക്കെ തരത്തിൽ അവരുടെ കോളേജ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എത്രയും ഫ്രീക്വന്റ് ആയിട്ട് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളുമായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും അറിയാം നമുക്ക് ഈ ബ്ലഡിന്റെ കാര്യത്തിൽ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഗ്യാപ്പ് ഏറ്റവും വൈഡൻ ചെയ്ത് വരുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് നമ്മുടെ ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി. NSS അതിന് മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പല പല കാര്യങ്ങൾ കൊണ്ട് അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാറില്ല. അപ്പൊ അതിലും ഉള്ള ഒരു ഒരു ആർജവം കുറച്ചും കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വോളണ്ടിയേഴ്സ് ഓരോരുത്തരും പ്രവർത്തിക്കണം. ഇതിപ്പം ഇങ്ങനെ ഒരു പ്രസംഗം നടത്താനും അതിനെ ഇനോഗ്രേറ്റ് ചെയ്തു എന്ന് ഔപചാരികമായി പറയാനും ഞാൻ എടുക്കുന്ന എഫേർട്ടിനെക്കാളും എത്രയോ വലുതാണ് നമുക്ക് RCCയിലൊക്കെ ഉള്ള നമ്മുടെ ഡോക്ടർ പോളിനെ പോലെയുള്ളവരൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു സർജൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എന്നതിലുപരി ആ ഈ ഒരു കേസിൽ ഈ ഒരു അസുഖത്തിൽ ആ പേഷ്യൻസ് കടന്നുപോകുന്ന മാനസികാവസ്ഥ, അവരുടെ കുടുംബങ്ങളുടെ ഒരു അവസ്ഥ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു വളരെ ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു 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 പ്രോബ്ലമാണ് ഈ അവിടെ ഓരോ ഡോക്ടേഴ്സും ഫേസ് ചെയ്യുന്നത്. ഓരോ ഇങ്ങനത്തെ ഇൻക്രീസിങ് കേസസ് വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ലൈക്ക് വി ക്യാൻ ഗോ ബാക്ക് ആൻഡ് സീ വാട്ട് വെൻ റോങ്, എങ്ങനെ ഇത് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആവാതെ എങ്ങനെ കൊണ്ടുവരാം. അതിൽ വളരെ നന്നായിട്ട് കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സ് ആയാലും ചെറിയ കുട്ടികളുടെ മറ്റു കാര്യങ്ങളായാലും എന്തിനൊക്കെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻപുട്സ് ആയിട്ട് ഇതിൽ എന്തൊക്കെ കൊണ്ടുവരാം, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളിലൂടെ ഇതിൽ ചെയ്യാൻ പറ്റും. അത് അതിനെല്ലാം ഒരു തുടക്കമായിട്ട് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ആകട്ടെ എന്നും സ്നേഹിതയ്ക്കും ഒരു പക്ഷേ NSS വോളണ്ടിയേഴ്സ് ഒത്തിരി ഗേൾസും ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ സാങ്കേതിക സർവകലാശാല. ഏകദേശം 45% കൂടുതൽ പെൺകുട്ടികളാണെന്നാണ് ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് കാണാൻ കഴിയുന്നത്. അപ്പൊ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വളരെയേറെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് തയ്യാറെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കുട്ടികൾക്ക് അവർ ചെയ്യാവുന്നതിന്റെ വളരെയേറെ കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിച്ച് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് കുട്ടികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. അടുത്തായി ആശംസ പ്രസംഗത്തിനായി സ്നേഹിത വിമൻസ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ റെജിജു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട രാജശ്രീ മാഡം, അധ്യക്ഷൻ സോജൻലാൽ സർ, ഷിജു സർ, ജോയ് സർ, പ്രതീഷ് ആൻഡ് ബാക്കി നമ്മുടെ പാനലിലുള്ള വിശിഷ്ടാതിഥികളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, ഒത്തിരി കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മാഡത്തിന്റെ ഒറ്റ ഇനീഷ്യേറ്റീവിലൂടെ ഇത് സാധ്യമായത്. ശരിക്കും രതീഷ് പറഞ്ഞു, രതീഷ് മാഡത്തിനോട് പറഞ്ഞപ്പോഴേ അത് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അത് രതീഷ് അതേ സ്പിരിറ്റിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങളും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി കാത്തിരിക്കുമെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം ഇത്ര നാളായിട്ട് നമ്മൾ ഇത്
തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ഇതിന് നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ആക്ടിവിറ്റീസും ചുരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ കാര്യം മാഡം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ആഫ്റ്റർ 50 കാണുന്ന ഒരു പോസ്റ്റ് മെനോപോസൽ ലേഡീസിൽ കാണുന്ന അസുഖമാണെങ്കിൽ ഇപ്പൊ അത് യങ് ഏജിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ യങ്സ്റ്റേഴ്സ് അസുഖം വരുന്നു. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഒത്തിരി ഭൂരിഭാഗം ഗേൾസ് ഉള്ള ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ അവരുടെ പേരൻസ് ഗേൾസ് അല്ലെ തന്നെ ബോയ്സ് ആണെങ്കിലും അവരുടെ പേരൻസ് ഉണ്ട്. നമ്മൾക്ക് ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു നോളേജ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമ്മളെല്ലാരും വിചാരിക്കും ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്ത് കാര്യമാണ് പറയാനുള്ളത്. പക്ഷെ അറിഞ്ഞുകൂടാത്ത കാര്യം എന്നുള്ളതല്ല, ഞാൻ എന്ത് ചെയ്യണം എന്നാരും പറഞ്ഞിരുന്നില്ല. അപ്പം സ്നേഹിത ഡിഫറെന്റ് ആകുന്ന ഈ സിറ്റുവേഷനിലാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം വേറൊരു കാര്യം കൂടി എന്നോട് കൂടെ പറയാൻ പറ്റുന്നത്, നമ്മൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. ഞങ്ങള് മാഡം ഡേറ്റയുടെ കാര്യം പറഞ്ഞു, നമ്മൾ ഒത്തിരി ആൾക്കാരുടെ റിസ്ക് ഫാക്ടേഴ്സ് ചോദിക്കും. അതായത് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് സാർ സംസാരിക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മളുടെ ഇവിടെ എന്താണ്, വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ എന്താണ്. അപ്പം ഒരു കാൽക്കുലേറ്റർ ഈ ബേസ്ഡ് ഓൺ നമ്മളുടെ ലേഡീസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ബേസ് ചെയ്ത് നമ്മളൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്നേഹിത റിസ്ക് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ്. അതിനകത്ത് നല്ല അത് ഞങ്ങളുടെ ടെക്നിക്കൽ ടീം, സ്നേഹിതരുടെ ടെക്നിക്കൽ ടീം ഇപ്പം ശ്രീകാന്ത് ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ കൂടിയാണ് അത് ഡെവലപ്പ് ചെയ്ത്. ഞാൻ അതിന്റെ ഇക്വേഷൻ കൊടുത്തതേ ഉള്ളൂ, അവർ അത് കാൽക്കുലേറ്റർ ആക്കി തന്നു. ആൻഡ് ദാറ്റ് കാൽക്കുലേറ്റർ അതിനകത്ത് നമ്മളൊരു ഏഴ് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റിസ്ക് എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ റിസ്ക് വെച്ച് എന്താ ചെയ്യേണ്ടെന്നുള്ള അഡ്വൈസ് സാറിന്റെ നിന്ന് എടുത്ത് അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടെന്നുള്ളതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ശരിക്കും ഒരു അവയർനെസ് ഉണ്ടാകും എന്നുള്ളത്. അവയർനെസ് എന്ന് പറയുമ്പം ബ്രസ്റ്റ് ക്യാൻസറിന്റെ നൂലാമാലകൾ മാത്രമുള്ള അവയർനെസ് അല്ല, ബ്രസ്റ്റ് അവയർനെസ്. അപ്പൊ എല്ലാ സ്ത്രീകളും അവരുടെ ബ്രസ്റ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്ന അറിഞ്ഞിരിക്കണം. അതെന്താ അത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, മാസം തോറും തന്നെ തന്നെ നോക്കണം, അതെങ്ങനെ നോക്കുന്നത്, അത് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ കൊണ്ട് പറഞ്ഞു കൊടുക്കും. അതൊരു വൺ ടു വൺ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ഡോക്ടർ പറഞ്ഞു കൊടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ ആൾക്കാരും അറ്റ്ലീസ്റ്റ് പിന്നെ എങ്ങനെ ടച്ച് ചെയ്യണം എന്നൊക്കെയുള്ളത് ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം അത് ഒത്തിരിയും ലിറ്ററേച്ചർ നമ്മളറിയാം, ഒത്തിരി മാഗസിൻസിലൊക്കെ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ എങ്ങനെ ടച്ച് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. ചിലപ്പം എന്ന് ചില ആൾക്കാർ തൊട്ട് നോക്കി എല്ലായിടത്തും മുഴയായിരിക്കും, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. അപ്പം ശരിക്കും പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ബ്രസ്റ്റ് അവയർനെസ് നമ്മൾ എങ്ങനെയാണ് അവയർനെസ് ഉണ്ടാക്കേണ്ടത്, അതുപോലെ നമ്മൾ പറയും ക്ലിനിക്കൽ എക്സാമിനേഷൻ, അത് അത് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല സ്വന്തമായിട്ട് നോക്കാൻ. അപ്പം ക്ലിനിക്കൽ എക്സാമിനേഷൻ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി അവർ കൈവച്ച് നോക്കുമ്പോൾ തന്നെ ഒരു അവയർനെസ് ഒരു 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 ബോധ്യം ഉണ്ടാവും. പിന്നെ നമ്മൾ ബാക്കി ടെസ്റ്റുകളൊക്കെ അതിന്റെ പുറകെ വരുന്നുള്ളൂ. അപ്പം സ്വന്തമായിട്ടൊരു അവയർനെസ് ഉണ്ടാക്കുക, ഒരു ഡോക്ടറിനെ കൊണ്ട് എക്സാമിൻ ചെയ്യിപ്പിക്കുക, അതിനൊരു ചിലവുള്ള കാര്യമല്ല. ഇത്രയും കാര്യം ചെയ്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നെല്ലിക്ക സൈസിൽ സാധാരണ ആൾക്കാർ കാണുന്ന സാധനം ഒരു മഞ്ചാടിക്കൊരു സൈസിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും നല്ല ബയോളജി ആണെങ്കിൽ സർജറി കൊണ്ട് മാത്രം ക്യൂർ ചെയ്യാൻ പറ്റും. ഇത് പറ്റുന്നെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അവരത് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. കാരണം അത് ലോ കോസ്റ്റ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സ്നേഹിത ചെയ്യുന്നത് നമ്മൾ വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്യും. എസ്പെഷ്യലി നമ്മളിപ്പം ടെക്നോ പാർക്കിൽ നമ്മൾ ഒക്കെ ഒത്തിരി കമ്പനീസ് ഉണ്ട്, അവിടെ നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ 50 to 100 ലേഡീസിനും ഒരാളെങ്കിലും ഒരു കോൺടാക്ട് പേഴ്സൺ കാണും, ഹു നോ ഹൗ ടു ഡു ദ ക്ലിനിക്കൽ എക്സാമിനേഷൻ. ക്ലിനിക്കൽ എക്സാമിനേഷൻ ഡോക്ടർ വേണമെന്നില്ല, എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ആണ് വേണ്ടത്. അപ്പൊ എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കാതെ കിട്ടുന്ന കാര്യമല്ല. അപ്പൊ NSS വോളണ്ടിയേഴ്സിൽ ഞാൻ ഫോർസീ ചെയ്യുന്നത് ഇപ്പം കുറച്ച് ഗേൾസ് വോളണ്ടിയർ ചെയ്യുവാണെങ്കിൽ ട്രെയിനിങ് കിട്ടുവാണെങ്കിൽ ദേ ക്യാൻ ബി ഫോക്കൽ പോയിന്റ്സ്. അവർക്ക് അവരുടെ അടുത്ത് നമുക്കിപ്പോ ഒരു പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, കൊച്ചു പിള്ളേരിൽ കാണുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളുണ്ട്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പൊ ക്യാൻസർ ആണെന്ന് പേടിച്ച് ബ്രസ്റ്റ് അവയർനെസ് കൂടുമ്പോൾ ഗേൾസ് ഒത്തിരി പോയി ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നുണ്ട്, അത് വേറൊരു ഇഷ്യൂ ആണ്. അപ്പം ബ്രസ്റ്റിൽ കാണുന്ന 90% മുഴകളും ക്യാൻസർ അല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അത് നമ്മൾ അറിയണം. അപ്പം ക്യാൻസർ ഉള്ള മുഴ ഏതാണ് ഇല്ലാത്ത മുഴ ഏതാണെന്ന് അറിയണമെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോകണം. അപ്പം ഈ രണ്ട് കാര്യവും ഇംപ്രസ് അപ്പോൺ ചെയ്ത് നമ്മൾ സ്റ്റേറ്റിലുള്ള എല്ലാ ഇപ്പം എല്ലാ ആൾക്കാർക്കും ഇപ്പം ഒരു മോൾക്ക് വേണേൽ അമ്മ ഒന്ന് പരിശോധിച്ച് നോക്കാം, അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ഒരു ഇതിനോടുള്ള ഒരു അവേർഷൻ മാറ്റി ഇതൊരു സംതിങ് അത് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നേരത്തെ നമുക്ക് കണ്ടുപിടിച്ചാൽ നമ്മളുടെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു ഹ്യൂജ് ആണ്. അപ്പൊ നമ്മളിപ്പം നമ്മൾ എല്ലാവരും പേടിക്കുന്നത് കീമോതെറാപ്പി റേഡിയോതെറാപ്പി അതിന്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നല്ല ബയോളജി ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും സർജറി കൊണ്ട് ബ്രസ്റ്റ് പോകാണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം. അത് ഇത്രയും നമ്പർ കൂടി ആൾക്കാർ എന്തുകൊണ്ട് മരിക്കുന്നു, അതൊരു വലിയ സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്ത് അവർക്ക് ഈ മെസ്സേജ് കൊടുത്ത്
പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുക്കി ഒരു മാമോഗ്രാം എടുത്തു. സാധാരണ സ്ത്രീകൾ ചെയ്യുന്നതാ, ഒരു മാമോഗ്രാം എടുത്താൽ അതും എനിക്ക് അന്ന് കുഴപ്പമില്ലായിരുന്നു, പിന്നെ എനിക്ക് ക്യാൻസർ വരില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് മാമോഗ്രാം എടുത്താലും ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്താലും ആ എടുക്കുന്ന സെക്കൻഡിൽ ഇല്ല എന്നുള്ളത് മാത്രം നമ്മൾ പറയുന്നുള്ളൂ, അല്ലാതെ അത് പിന്നെ വരില്ല എന്നുള്ളതല്ല. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ്, അതായത് നമ്മൾ ഒരിക്കൽ പരിശോധന നടത്തി നിർത്തേണ്ട കാര്യമല്ല ഇത്. കറക്റ്റ് ആയിട്ട് നമ്മുടെ അവരവരുടെ റിസ്ക് അനുസരിച്ച് പറയുന്ന ഇന്റർവെല്ലിൽ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം നമ്മള് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ എന്താണ് ഹോപ്പ് ഇല്ലാത്ത ആൾക്കാർക്ക് ഹോപ്പ് അവരെ ഹാപ്പി ആക്കി വെക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ കൂടെ കൊടുക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ആ ഹോപ്പ്ലെസ് സിറ്റുവേഷനിലോട്ട് ആൾക്കാരെ കൊണ്ട് എത്തിക്കാതെ എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പാലിയേറ്റീവ് കെയറിൽ എത്തുന്ന നമ്പേഴ്സ് വളരെ ചുരുക്കമാണ്. ഇത് നമ്മൾ റീച്ച് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് അതിന്റെ എത്രയോ ടൈംസ് ആൾക്കാർ നമുക്ക് റീച്ച് ചെയ്ത് നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആ പാലിയേറ്റീവ് കെയർ സ്റ്റേജിലോട്ട് എത്തിക്കാതെ നമ്മൾക്ക് ഈ ഏർലി ആയിട്ട് അവർക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫിൽ അവിടെ ഫ്യൂച്ചർ കൊണ്ടുവന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ സ്നേഹിത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഇനീഷ്യേറ്റീവ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച രാജശ്രീ മാഡത്തിനും പിന്നെ അതുപോലെ സോജൻലാൽ സാറിനും അതുപോലെ NSS കോർഡിനേറ്റർ ജോയ് സാറിനും അതുപോലെ ഷിജു സാർ ഇവരൊക്കെ ഒത്തിരിയും പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഷോർട്ട് നോട്ടീസിൽ പ്ലാൻ ചെയ്ത കാര്യമാണ്. അത് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദി. പക്ഷെ നമ്മളുടെ ഇൻഹൗസ് ആയിട്ട് ഇപ്പൊ സാറ് കൂടെ ഉള്ളത് കാരണം നമുക്ക് എന്ത് സംശയം എപ്പോഴും വേണമെങ്കിലും ചോദിക്കാം. ഒരു പ്രോഗ്രാം ഒരു ക്ലാസ് അല്ല കുറെ ക്ലാസ് എടുക്കാൻ സംബന്ധിച്ച് സാറിനും വളരെയധികം നന്ദി. അപ്പം സ്നേഹിതയുടെ നമ്മുടെ സ്നേഹിതയുടെ കോർഡിനേറ്റർ ചിത്രയുണ്ട്, ചിത്രയാണ് അത് ഫുൾ സാറിന്റെ കൂട്ടത്തിൽ അത് മാനേജ് ചെയ്യുന്നത്. അപ്പം ചിത്രയ്ക്കും വളരെയധികം നന്ദി. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് അവര് എന്താ പറയുന്നത് ഒരു അവർക്ക് നമ്മൾ പല ക്ലാസ് എടുത്ത് ഇത് കേട്ട് അവർക്ക് അറിയാം നമ്മൾ എന്താ നെക്സ്റ്റ് എന്താ ചോദിക്കാൻ പോകുന്നത് പറയാൻ പോകുന്നത്. ആ രീതിയിൽ എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ആകെ ഹാൻഡ്ഫുള്ളിനെ കൊടുക്കാൻ പറ്റില്ല, മേ ബി ഒരു ഹൺഡ്രഡ്സ്. അത് ഈ NSS വോളണ്ടിയേഴ്സിൽ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കും ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു 3-4 മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തിയാൽ മതി, നമുക്ക് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ആ മെസ്സേജിന് വേണ്ടി നിങ്ങൾ ക്ലാസ് ക്ലീൻ ആയിട്ട് ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പം അതിനുവേണ്ടിയുള്ള ഈ പ്രോഗ്രാമിന് വേണ്ടി എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു രതീഷ്. താങ്ക് യു മാം. അടുത്ത ർപ്പിക്കുന്നതിനായി KTUNSS അഡ്വൈസറി കമ്മിറ്റി മെമ്പറും സ്നേഹിത വർക്കിംഗ് കമ്മിറ്റി മെമ്പറും VSSC സയന്റിസ്റ്റുമായ എത്രയും ബഹുമാനപ്പെട്ട രതീഷ് എസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മനസ്സ് നന്നാവട്ടെ. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ശ്രീ സോജൻലാൽ സാർ, ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശ്രീ രാജശ്രീ ടീച്ചർ, എനിക്കൊരു ഗുരുതുല്യനായ ശ്രീ പോൾ അഗസ്റ്റ്യൻ സാർ, റിജി മാഡം, ഈ പരിപാടിക്ക് മാത്രമല്ല NSS ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സെല്ലിന്റെ കോർഡിനേറ്റർ, അതിനു മുമ്പ് തന്നെ സാർ CET NSS പ്രോഗ്രാം ഓഫീസറായിരുന്നു. വർഷങ്ങളായിട്ട് ഒരു NSS പ്രോഗ്രാം ഓഫീസറിനുപരിയായിട്ട് എല്ലാ പരിപാടിയിലും കുട്ടികളോടൊപ്പം NSS വോളണ്ടിയേഴ്സിനൊപ്പം എല്ലാ പരിപാടിയിലും മുൻനിരയിൽ നിൽക്കുന്ന ജോയ് സാർ, ശ്രീ ഷിജു സാർ, NSS റീജിയണൽ കോർഡിനേറ്റർ ശ്രീ JM പോൾ സാർ, സ്നേഹിതയുടെ ഒരു എല്ലാമായ ഒരുപാട് പേർക്ക് ഒരു പ്രകാശത്തിൻ്റെ എല്ലാ ഒരു നന്മയുടെ പ്രകാശം പരത്തുന്ന ശ്രീ ഡോക്ടർ റിജി മാഡം, NSS പല 6 റീജിയണൽ കോർഡിനേറ്റേഴ്സ് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ NSS പ്രവർത്തനങ്ങൾക്കും കുട്ടികളോടൊപ്പം നിൽക്കുന്ന പ്രോഗ്രാം ഓഫീസേഴ്സ് പലരും എൻ്റെ നേരിട്ടറിയാവുന്ന ഫ്രണ്ട്സാണ്. എൻ്റെ NSS കുടുംബാംഗങ്ങളെ, കാരണം 25 വർഷമായിട്ട് ഞാൻ NSS കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഈ പരിപാടി ഒരു ആശംസ മാത്രമാണ്, ഞാൻ എനിക്ക് അധികം സമയമെടുക്കുന്നില്ല. കാരണം നമ്മൾ എല്ലാവരും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പോൾ അഗസ്റ്റ്യൻ സാറിന്റെ കൂടെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ തൊട്ട് ബാക്കി കോമ്പയർ ചെയ്ത കുട്ടിയോട്ടും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ പരിപാടിയിൽ നിന്നും വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ 2 എൻഡ്. ഒന്ന്, ഇതിന്റെ സർവീസ്, ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു അവയർനെസ് മാക്സിമം പേരിലോട്ട് എത്തിക്കേണ്ടുന്നതിന്റെ ഒരു ആവശ്യകത, അത് വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയും. കാരണം വർഷങ്ങളായി, കഴിഞ്ഞ 15 വർഷമായിട്ട്
ആർ സി സി രോഗികളുമായിട്ട് അല്ലെ ക്യാൻസർ പേഷ്യൻസായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തി എന്ന് പറയും. ഒരു സെയിം ടൈമിൽ അപ്പുറത്ത് ക്യാൻസർ പേഷ്യൻസിന് എന്ത് പേഷ്യൻസിന് അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു നല്ല അവയർനെസ് കൊടുക്കാനായിട്ട് പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ റെജി മാഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ഒരുപാട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാരുൾപ്പെടെ സ്റ്റുഡൻസ് ഉൾപ്പെടെ ഐ ടി ഫീൽഡിലുള്ളവരുൾപ്പെടെ മറ്റ് പല മേഖലയിൽ ഉൾപ്പെടുന്ന വോളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ള സ്ത്രീകളായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു രണ്ട് വലിയ ടീമിനെ ഒന്ന് കോർത്തിണക്കിയാൽ ഒരു വലിയ മാറ്റമാണ് വരുമ്പോൾ. ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇപ്പോൾ 6 ദിവസം കൊണ്ട് മാഡം പറഞ്ഞതിൻ്റെ കൂട്ട് 3000 കുടുംബങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് 3000 കുട്ടികളിലേക്കല്ല, ഈ ഓരോ കുട്ടിയും അവരുടെ കുടുംബത്തോടൊപ്പം വേണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. 3000 കുടുംബത്തിലോട്ട് എത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും അറ്റ്ലീസ്റ്റ് ഒരാളുടെ അടുത്തെങ്കിലും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് 6000 പേരിലോട്ട് എത്തിക്കാൻ പറ്റും. 2013 നിന്ന് ഞാൻ ആർ സി സിയിൽ നിന്ന് ഒരു ആർ ടി ഐ എടുത്തപ്പോൾ ഓരോ വർഷവും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻ്റ് ടോട്ടൽ എല്ലാ കാറ്റഗറികളും ഒരു വർഷം ഏകദേശം 13,000 പേരാണ്, 13,000, ചെറിയൊരു നമ്പറാണ്. അതിൽ 1,000 അത് കാറ്റഗറി തിരിച്ചൊന്നുമല്ല എടുത്ത് ഒരു 1000-ഓളം പേര് കുഞ്ഞുങ്ങൾ, ഒരു വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പം ഞാൻ രക്തദാനം പ്രസ്ഥാനം ആ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് 2016 ട്രെജി മാഡത്തിനെയും പോൾ സാറിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു ഇൻഫർമേഷൻ അറ്റ്ലീസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ആ ഒരു കാറ്റഗറി വളരെ നേരത്തെ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കുണ്ടാകാതിരിക്കട്ടെ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നേരത്തെ അത് കണ്ടുപിടിച്ചാൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ലാതെ അത് മാറ്റാൻ പറ്റും. അത് മാത്രമല്ല ഇത് ടോട്ടലി റിക്കവറി ചെയ്ത ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. അതൊരു ഒരു വളരെ ഒരുപാട് പേർക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒരിതാണ്. നമ്മുടെ 1-2 പ്രോഗ്രാം ഷെയർ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇത് ടോട്ടലി റിക്കവർ ചെയ്തവർ ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമായി നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഏവർക്കും അറിയാം നേരത്തെ മാഡം ഒക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ചെറിയ മുഴ ഉണ്ടെന്നറിഞ്ഞാൽ പോലും ഒരു ഭയവും പിന്നെ ആ ഫാമിലി മൊത്തം അങ്ങ് ഒരു പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം അതിനൊക്കെ ഉള്ള വേണ്ടത് അതിനൊരു ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിനൊരു നല്ല അവയർനെസ് കൊടുക്കാം. അപ്പം ആ അവയർനെസ് മാക്സിമം കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞിട്ട് കെ ടി യു വഴി നമുക്ക് സ്റ്റേറ്റ് മൊത്തത്തിൽ എത്തുന്നു. ഇത് കഴിഞ്ഞിട്ടായാലും ഇത് നമ്മൾ 6 റീജിയനിലുള്ള ഒരു റീജിയൺ വൈസ് ക്ലാസ് എടുക്കുന്നു. അതിൽ നിന്നും ഇൻഡിവിജ്വൽ കോളേജസിന് പിന്നെ മ്യൂച്വലി ഓക്കെ ആയിട്ടുള്ള സമയത്തിലേക്കോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്ലാസ്സുകളിൽ ഒരുപാട് NSS ക്യാമ്പുകൾ വരും. റെജി മാഡം ഒക്കെ അതുപോലൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള, ഈവൻ അഗസിൻ സാർ, പോൾ സാർ ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഏത് സമയമായാലും സാറിന് ഒരു മണിക്കൂർ സാർ എപ്പോഴും റെഡിയാണ് ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ. അപ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസും ആ ഒരു വലിയ മനസ്സും നമുക്ക് NSS നമുക്കെന്ന് പറയുന്നത് ഞാൻ രണ്ടും നമ്മളാണ്, NSS സ്നേഹിതരെ, നമുക്കത് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റിയാൽ നമ്മൾ ഒരാളെയെങ്കിലും ഈ പറഞ്ഞ 10,000 അല്ലെങ്കിൽ ആർക്കും ഉണ്ടായിരിക്കട്ടെ ഒരാളെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയാൽ, അവരെ നേരത്തെ ആ രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ പറ്റിയാൽ, ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ പറ്റിയാൽ ഈ പറയുന്ന പരിപാടി ഒരു വളരെ വിജയമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനുള്ള എല്ലാ നല്ല വഴികളും ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും ജോയ് സാറിനും ഷിജി സാറിനൊക്കെ. ഷിജി സാറ് കഴിഞ്ഞ പറഞ്ഞ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അതുപോലൊക്കെയുള്ള NSS എല്ലാ പ്രോഗ്രാം ഓഫീസേഴ്സും മുൻകാലങ്ങളിലെ, കാരണം ഒരു 2-3 കോളേജുകളായിട്ട് NSS വോളണ്ടിയർ സെക്രട്ടറിയായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നത് എനിക്കറിയാം. ഒരു കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർക്കാണ് അവിടുത്തെ കുട്ടികളെയും യൂണിറ്റിനെയും എങ്ങനെ നല്ലോട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്ന് അറിയാം. 2 ഫോഴ്സ്ഫുള്ളി വരുന്ന പ്രോഗ്രാം ഓഫീസേഴ്സ്, അതല്ല വോളണ്ടിയർലി വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ പ്രോയാക്റ്റീവായിട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന പ്രോഗ്രാം ഓഫീസേഴ്സും ആ ഒരു പ്രോഗ്രാം ഓഫീസേഴ്സിൻ്റെ നേതൃത്വത്തിൽ വളരെ അധികം NSS വോളണ്ടിയേഴ്സ് ഇതിനകത്ത് ആക്റ്റീവായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ ഒരു മാർഗമായ ഈ ബസ് ക്യാൻസർ അവയർനെസ്സിൻ്റെ ആ ഒരു സന്ദേശം മാക്സിമം പേരിലോട്ട് എത്തിച്ച് നല്ലൊരു വഴി അല്ലെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവട്ടെ. ഏവർക്കും നന്ദി ഒരു അറിയിച്ചുകൊണ്ട് ഇതിന് പ്രത്യേകം ഞാൻ സ്നേഹിത ഗ്രൂപ്പിലെ ചിത്രയുണ്ട്, അതുകൂടാതെ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീകാന്ത്, ഇന്നിവിടെ വരാത്ത
ഞങ്ങളെ ഒരുപാട് കോർഡിനേറ്റേഴ്സും ഇതെല്ലാം ഉണ്ട്. ഒരു പരിപാടി ഒരു അത് സംഘടിപ്പിക്കുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടൈം എല്ലാം മാറ്റി വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അവരുടെ അസാന്നിധ്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. അടുത്ത ആശംസ അർപ്പിക്കുന്നതിനായി എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഡോക്ടർ ജെ എം പോൾ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും ബഹുമാനപ്പെട്ട എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആദരണീയനായ പ്രിൻസിപ്പാൾ ഡോക്ടർ സോജൻലാൽ സാർ, എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഓണറബിൾ വൈസ് ചാൻസലർ രാജശ്രീ മാഡം, എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി എൻ എസ് എസ് എല്ലിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ ഡോക്ടർ ജോയ് വർഗീസ് സാർ, ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ പോൾ അഗസ്റ്റീൻ, എംബിറ്റ്സ് കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറായ ഷിജു രാമചന്ദ്രൻ, സ്നേഹിതയുടെ കോർഡിനേറ്റർമാരായ ഡോക്ടർ റെജി പോൾ, ചിത്ര ജി നായർ, മറ്റ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സ്, വോളണ്ടിയർ സെക്രട്ടറീസ്, എത്രയും സ്നേഹം നിറഞ്ഞ എൻ എസ് എസ് വോളണ്ടിയേഴ്സ്. ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു തരം ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ ഇത് 100% ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസസ് ആണ്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നു. ഏർലി ഡിറ്റക്ഷൻ ആണ് ഇതിനുള്ള ഏക പോംവഴി. ഏർലി ഡിറ്റക്ഷൻ നമുക്ക് സാധിക്കണമെങ്കിൽ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഇതുമായുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എൻ എസ് എസ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രൊജക്ടുകളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെതിരെയുള്ള നമ്മുടെ ഒരു പോരാട്ടം. നമ്മുടെ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെല്ലാം ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. അതിലൂടെ കേരളത്തിലെ മുഴുവൻ ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എൻ എസ് എസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് തീർച്ചയായിട്ടും സാധിക്കും. അത് ഒരു വശത്ത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റിസർച്ച് നടത്തുന്നതിന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. ബി ടെക് എം ടെക് ലെവലിൽ ഈ ബിഗ് ഡേറ്റയെല്ലാം എടുത്ത് അനലൈസ് ചെയ്ത് എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കുന്നതിനും, ഏത് പൊസിഷനിലാണ് ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത്, ഏത് ഏരിയ ഏത് റീജിയനിലാണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൂടി വരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് ജി ഐ എസും റിമോട്ട് സെൻസിംഗും മാതിരിയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ജി എസ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി അതും ഡിറ്റക്ട് ചെയ്യുന്നതിന് നമ്മൾക്ക് സാധിക്കും. ഇങ്ങനെയുള്ള അനേകം സാങ്കേതികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ പ്രാപ്തരായിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത്. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് വന്ന എംബിറ്റ്സ് കോളേജിലെ പ്രിൻസിപ്പാളിനും ഷിജു രാമചന്ദ്രനും അതോടൊപ്പം തന്നെ ഇതിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന രതീഷ് സാറിനും അതേപോലെ സ്നേഹിതയുടെ കോർഡിനേറ്റർമാരായ ഡോക്ടർ റെജി പോൾ, ചിത്രാജി നായർ എന്നിവർക്കും എല്ലാവിധ പിന്തുണയും എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നൽകുകയാണ്. നിങ്ങളുടെ ഒരു ട്രെയിനിങ് ഞങ്ങളുടെ കുട്ടികൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ട്രെയിനിങ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ വിദ്യാർത്ഥികളും കാണുകയും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സമൂഹത്തിൽ വേണ്ട അവയർനെസ്സും നിങ്ങളുടെ കുടുംബത്തിലും ഇത്തരം അവയർനെസ് നൽകുന്നതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും, ഈ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ജോയ് സാറിന്റെ നേതൃത്വത്തിലും ഷിജുവിന്റെ നേതൃത്വത്തിലും എല്ലാം വൈസ് ചാൻസലറുടെ ഒരു സപ്പോർട്ടോട് കൂടി സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തായി കൃതജ്ഞത പ്രസംഗത്തിനായി മോർബസേലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ ഷിജു രാമേന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സോജൻലാൽ സർ, സ്നേഹിതയുമായി സഹകരിച്ചുകൊണ്ട് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സർവകലാശാലയുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ രാജശ്രീ മാഡം, സർവകലാശാല എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായ ഡോക്ടർ ജോയി സർ,
റീജിയണൽ എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്ററായ ഡോക്ടർ ജെ എം പോൾ സർ, സ്നേഹിത ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയും ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതായ ഡോക്ടർ പോൾ അഗസ്റ്റിൻ സർ, സ്നേഹിത വിമൻസ് ഹെൽത്ത് ഫൗണ്ടേഷന്റെ സാരഥികളായ നേതൃത്വം നൽകുന്ന ഡോക്ടർ രജി മാഡം, രജീഷ് സർ, ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ശ്രീകാന്ത് സർ, ചിത്ര മാഡം, മറ്റ് പ്രോഗ്രാം ഓഫീസേഴ്സ്, വോളണ്ടിയർ സെക്രട്ടറിമാർ, പാലിയേറ്റീവ് കെയറിൻ്റെ എൻ്റെ സപ്പോർട്ടിംഗ് ടീംസ് മെമ്പേഴ്സ്, മറ്റു പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ്, അവരുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹിതയുമായി സഹകരിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് എംബിറ്റ്സിൻ സഹകരിച്ചു എംബിറ്റ്സിനും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ. കാരണം ഇവിടെ ഉദ്ഘാടന സെഷനിലും അതിനുശേഷം വരുന്ന വിശിഷ്ട അതിഥികളെല്ലാവരും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയും. അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എംബിറ്റ്സിനെ പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട്. ഈ വൈകിയ വേളയിൽ ഒരു നെടുനീളൻ പ്രസംഗത്തിന് സാധിക്കില്ല എന്നതറിഞ്ഞു എങ്കിലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുക എന്നാണ്. ആദ്യമായിട്ട് എനിക്ക് ഈ യോഗത്തിൻ്റെ കൃതജ്ഞത അർപ്പിക്കാനുള്ള യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കോളേജിൻ്റെ പ്രിൻസിപ്പളായ ഡോക്ടർ പി സോജൻലാൽ സാറിനോടാണ്. എൻ എസ് എസിൻ്റെ ഏത് പ്രോഗ്രാമുമായി നമ്മൾ ബന്ധപ്പെട്ട് ചെന്നാലും അദ്ദേഹം അസന്തോഷം ആ പ്രോഗ്രാമിന് അനുവാദം നൽകുകയും അതിനുള്ള പൂർണ്ണ പിന്തുണ എല്ലാ നാളിതുവരെ കഴിഞ്ഞ 4 വർഷത്തോളമായി നാളിതുവരെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഉള്ള പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. സാറിനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടിയിട്ട് പേരിൽ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി യോഗം ഉദ്ഘാടനം ചെയ്ത കെ ടി യുവിൻ്റെ ആദരണീയ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ എം എസ് മാഡത്തിനോടുള്ള നന്ദി പറയേണ്ടത്. നമുക്കറിയാം ഈ പ്രോഗ്രാമിനുള്ള ഇനീഷ്യേറ്റീവ് എന്നുള്ളത് എടുത്തിരിക്കുന്നത് രജീഷ് സാറ് വൈസ് ചാൻസലറുമായി മാഡവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നിരിക്കുന്നത്. മാഡത്തിൻ്റെ ഒരു പൂർണ്ണ താല്പര്യത്തിൻ്റെ പുറത്താണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇതിനായി എല്ലാവിധ പിന്തുണയും നൽകുന്ന എൻ എസ് എസിൻ്റെ ആക്ടിവിറ്റികൾക്ക് നാളിതുവരെ എല്ലാ പിന്തുണയും നൽകുന്ന രാജശ്രീ മാഡത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത് ഈ പ്രോഗ്രാമിൽ ഇന്ന് മുഖ്യ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ പോൾ അഗസ്റ്റിൻ സാറിനോടാണ്. നമുക്കറിയാം സാറിന് വളരെയധികം തിരക്കുകളുള്ള ഒരു സാറാണ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ സെഷനിൽ തന്നെ പറഞ്ഞു സാർ സീനിയർ ഓങ്കോളജിസ്റ്റ് ആണ്, അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അത്രയും തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കാനും നമ്മുടെ കുട്ടികൾക്കായി ഒരു അവബോധ ക്യാമ്പയിൻ നടത്താനും സന്മനസ് കാണിച്ച ഡോക്ടർ പോൾ അഗസ്റ്റിൻ സാറിനോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അടുത്തതായി ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ കോർഡിനേറ്ററായ എൻ എസ് എസ് കെ ടി എൻ എസ് എസ് എല്ലിൻ്റെ മുഖ്യ കോർഡിനേറ്ററായ ജോയി സാറിനോടാണ് എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത്. സാറിനോട് നന്ദി പറയണമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം പറയേണ്ട ഒരു ആവശ്യമില്ല, സാറും ഈ ഫാമിലിയിലുള്ള ഒരു ആള് തന്നെയാണ്. എങ്കിലും എനിക്ക് നാളിതുവരെ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രോഗ്രാമിനായിട്ടുള്ള നമ്മൾ ആലോചനാ യോഗം നടത്തിയത് മുതൽ ഈ നിമിഷം വരെ പൂർണ്ണ പിന്തുണയോടുകൂടി എൻ്റെ പുറകെ ഒപ്പം നിന്ന് എന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിർദ്ദേശം നൽകുകയും കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുകയും എൻ എസ് എസിനെ നയിക്കുകയും ചെയ്യുന്ന ജോയി സാറിനോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അടുത്തതായി ഈ പ്രോഗ്രാമിൻ്റെ എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്ററായ ഡോക്ടർ ജെ എം പോൾ സാറിനാണ്. എം എ കോളേജിലെ പ്രോഗ്രാം ഓഫീസറായിരുന്ന കാലം തൊട്ട് സാറിന് എനിക്ക് നല്ല രീതിയിൽ പരിചയമുണ്ട്. എംബിറ്റ്സിലെ വെച്ച് ഏത് പ്രോഗ്രാം നടന്നാലും ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആയാലും എൻ എസ് എസിൻ്റെ ക്യാമ്പയിനാണെങ്കിലും മറ്റേത് പ്രോഗ്രാം ആണെങ്കിലും ഏത് നിമിഷം വിളിച്ചാലും ഷോർട്ട് നോട്ടീസിൽ വിളിച്ചവരെ വളരെ സന്തോഷപൂർവ്വം എൻ എസ് എസിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ജയ് സാറിനോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് സ്നേഹിത വിമൻസ് ഹെൽത്ത് ഫൗണ്ടേഷൻ്റെ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ രജി മാഡത്തിനോടാണ്. വളരെ ചുരുങ്ങിയ ഒരു നിമിഷത്തിലാണ് കഴിഞ്ഞ ഏകദേശം ഇനി 2 ദിവസം മുന്നെയാണ് മാഡവുമായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചത്. മാഡം എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ പൂർണ്ണ നിർദ്ദേശങ്ങൾ എനിക്ക് തരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എപ്പോഴും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാം നടത്തുന്നതിന് മുന്നേ എന്തായിരുന്നു സ്നേഹിത എന്നോ സ്നേഹിതയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നോ ഒന്നുമേ ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവരുടെ സൈറ്റ് കയറി നോക്കിയപ്പോഴാണ് ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികളുമായിട്ട് സംസാരിച്ചു, കുട്ടികളോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നല്ലൊരു രീതിയിൽ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഡോക്ടർ രജി മാഡത്തിനോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് എഞ്ചിനീയർ രതീഷ് സാറിനോടാണ്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്
എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് രതീഷ് സാർ. ഏത് സമയത്തും എന്താവശ്യത്തിനായിട്ട് വിളിച്ചാലും രാത്രി എന്നോ പകലെന്നോ ഒരാ ഇത് വ്യത്യാസവുമില്ലാതെ ഏതാവശ്യത്തിന് എന്നെ വിളിച്ചാലും അതിനായിട്ട് എന്നോട് സഹകരിച്ചിരുന്ന രതീഷ് സാറിനോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. കൂടാതെ ഈ പ്രോഗ്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സൈഡായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീകാന്ത് സാർ, അതുപോലെ തന്നെ ചിത്ര മാം, ഇവരോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത്, ഈ പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. ഈ പ്ലാൻ ചെയ്തതനുസരിച്ച് എനിക്ക് വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച ഒരു 4 കുട്ടികൾ ഞാൻ ഇന്നുവരെ അവരെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ എല്ലാ സഹായത്തിനും എന്നെ ഞാൻ ഏത് സമയത്ത് വിളിച്ചാലും എന്ത് കാര്യം ചെയ്തു തരുന്നതിന് 4 കുട്ടികളുടെ ഒരു സബ് കമ്മിറ്റി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫോം ചെയ്തു. ആ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള റിയ, റിതു, അശ്വതി, ഗീതിക എന്നീ 4 NSS വോളണ്ടിയർമാരോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഇവരുടെ ഒരു ഒറ്റ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇന്നലെ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തതിന് ശേഷം കേവലം മണിക്കൂറുകൾ കൊണ്ട് ഇതിനകത്തുള്ള രജിസ്ട്രേഷൻ 500 കൂടിയത്. വളരെ ആക്റ്റീവായിട്ട് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നതിനും മറ്റു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും എല്ലാം വളരെ സപ്പോർട്ടായിട്ട് ഇവർ നിൽക്കുന്നു. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് എനിക്ക് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ 4 വോളണ്ടിയർ സെക്രട്ടറിമാരുണ്ട്. 4 വോളണ്ടിയർ സെക്രട്ടറി ഹുസ്നുൽ, മരിയ, റോഷൻ, പവൻ എന്നീ 4 വോളണ്ടിയർ സെക്രട്ടറിമാരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് റീജിയണൽ കോർഡിനേറ്റേഴ്സ്, അസോസിയേറ്റ് പ്രോഗ്രാം ഓഫീസേഴ്സ് എന്നിവരോടുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. കൂടാതെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മുൻ വോളണ്ടിയർ സെക്രട്ടറിമാർ എത്തിയിട്ടുണ്ട്. കൂടാതെ മുൻ വോളണ്ടിയേഴ്സ് എത്തിയിട്ടുണ്ട് കോളേജിൽ നിന്നും, അതുപോലെ തന്നെ പല കോളേജുകളിൽ നിന്ന്, എറണാകുളം റീജിയണിലെ മുഴുവൻ കോളേജുകളിൽ നിന്നും, സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള NSS വോളണ്ടിയേഴ്സ് ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഇവരെല്ലാവരോടും ഉള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിട വാങ്ങുന്നു. മനസ്സ് നന്നോട്ടെ. താങ്ക് യു സാർ. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ദേശീയഗാനത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ജനഗണമന അധിനായക ജയ ഹിന്ദ് ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ ഇന്ദ്ര ഹിമാചല യമുന ഗംഗ ഉജ്ജ്വല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ All right, I think this is my cue to get started on our session. I thank